വീട്ടിലെ കോഴിക്കൃഷി കോഴിക്കൃഷിയെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കിയാലോ. ഞാൻ വീട്ടിൽ വളർത്തുന്നത് BV380 എന്ന് പറഞ്ഞ കോഴികളെയാണ്. ഈ കോഴികളെ എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴികളാണ്. കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിലുള്ള നല്ല ഭംഗിയുള്ള കോഴികളാണ്. ഈ കോഴികളെ എല്ലാ ദിവസവും മുട്ട തരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കോഴികൾ Omega-3-6 എന്നീ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുട്ടകൾക്ക് വളരെ ഗുണമുള്ളതാണ്. ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യമായി കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുട്ടയ്ക്കകത്ത് വളരെ ചെറിയ ഉണ്ണിയാണുള്ളത്. മറ്റ് സാധാരണ വെള്ള മുട്ടയിൽ കാണുന്നതുപോലെ ഉള്ള ഉണ്ണികൾ ഉണ്ണിയല്ല ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫാറ്റ് കുറവായിരിക്കും. നമുക്ക് കൊളസ്ട്രോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ മുട്ടയാണിത്. അതുകൊണ്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ മുട്ട തന്നെ വേണമെന്ന് ചോദിച്ച് വാങ്ങുന്നതായിരിക്കും. അത്രയ്ക്കും രുചികരമായ മുട്ടയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഇതിൻ്റെത്. പിന്നീട് നമുക്ക് കോഴികളെ കേജ് സിസ്റ്റത്തിലാണ് ഞാൻ വളർത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അഴിച്ചുവിട്ട് വളർത്താനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. കാരണം നമ്മുടെ ചുറ്റും മറ്റു ജീവികൾ, പട്ടി, പിന്നെ അതുപോലെ കീരി, കാട്ടുമാക്കാൻ അങ്ങനെയുള്ള ജീവികളുടെയൊക്കെ ശല്യങ്ങൾ വളരെയധികമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും അഴിച്ചുവിട്ട് വളർത്താൻ സാധ്യമല്ല. പല പ്രാവശ്യം ഞാൻ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതി സ്വീകരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും മറ്റ് ജീവികൾ വന്ന് നമ്മളുടെ കോഴികളെ നശിപ്പിച്ച് കളയുന്നതായിട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കേജ് സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെയധികം പൊക്കത്തിൽ ഈ കോഴികൾ നിൽക്കുന്നത് കൊണ്ട് ഉയരത്തിൽ നിന്ന് തന്നെ ആ കാഷ്ടം താഴേക്ക് വരുന്നതിനാൽ ആ അറക്കപ്പൊടിയിലേക്ക് വീഴുന്നത് കൊണ്ട് നനവൊക്കെ നഷ്ടമായിട്ട് അതിന് സ്മെല്ലൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ ഈ കോഴി ഇടുന്ന മുട്ട അപ്പോൾ തന്നെ ഉരുണ്ട് ഒരു സൈഡിലേക്ക് പോരുന്നത് കൊണ്ട് ആ മുട്ട ഒന്നും തന്നെ കോഴിക്ക് കൊത്തി കുടിക്കാവുന്നതല്ല. പലയിടത്തും കോഴിയെ വളർത്തുമ്പോൾ കോഴിയുടെ മുട്ട കോഴി തന്നെ കൊത്തി കുടിക്കുന്നു എന്നുള്ള പരാതിയും നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഇതിന് അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ തന്നെ അത് ഉരുണ്ട് താഴേക്ക് വരുന്നതായിരിക്കും. പിന്നീട് കോഴിക്ക് നല്ല ഇറച്ചിക്കും നല്ല രുചിയായിരിക്കും. മുട്ടയ്ക്കും ഇറച്ചിക്കും നല്ല രുചിയായിരിക്കും. നമ്മളിത് വർഷത്തിൽ 320 മുട്ട എന്നാണ് ഇതിൻ്റെ കണക്ക്. അതായത് ഇത് മറ്റ് നാടൻ കോഴികളെ പോലെ കുറേ ദിവസങ്ങൾ പൊരിഞ്ഞിരിക്കുന്ന പരിപാടിയില്ല. ഇത് കണ്ടിന്യൂസ് മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി കാൽസ്യം കൂടുതൽ ആവശ്യമാണ്. അത് നമ്മൾ കൂടുതലായി കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ കാഷ്ടം വളരെ പൊക്കത്തു നിന്ന് വീഴുന്നത് കൊണ്ട് അറക്കപ്പൊടിയിലേക്ക് അപ്പോൾ തന്നെ വീഴുന്നത് കൊണ്ട് നനവൊന്നുമില്ലാതെ പൊടിയായി തന്നെ എപ്പോഴും കിടക്കും. അതുകൊണ്ട് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അത് നമുക്ക് നല്ലൊരു പ്രയോജനമാണ്. പിന്നെ നമുക്ക് പച്ചക്കറിക്ക് വളർത്തുന്നതിന്, വീട്ടിനുമുറ്റത്തെ പച്ചക്കറി വളർത്തുന്നതിന് ആവശ്യമായ വളമാണ്, നല്ല ഒന്നാന്തരം വളമാണ് ഈ കോഴിക്കാഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കണ്ടില്ലേ, പയറൊക്കെ, പയറ്, വെണ്ട എല്ലാം വളർന്നു നിൽക്കുന്നത്. ഈ മഴ വന്നപ്പോഴത്തോടുകൂടി നമുക്ക് ഈ കാഷ്ടം കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിനെ നമ്മൾ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കോഴിയെ വളർത്തി, വീട്ടുമുറ്റത്തെ കോഴിയെ വളർത്തുകയും പച്ചക്കറി കൃഷി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിനെ നമുക്ക് ആ പച്ചക്കറി ക്ഷാമത്തിൽ നിന്നും മുട്ടക്ഷാമത്തിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും കൂടി നമുക്ക് ഒത്തൊരുമിച്ച് പച്ചക്കറിയും കോഴിയുമൊക്കെ വളർത്തി നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആവശ്യമായ കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കാവുന്നതാണ്. ഇത് കോഴികൾ ഒരു വർഷം 320 മുട്ടയാണ് തരുന്നത്. ഇത് വെങ്കടേശ്വര ഹാച്ചറി എന്ന് പറഞ്ഞൊരു ആൾക്കാരാണ് പ്രത്യേകമായി തയ്യാറാക്കിയെടുക്കുന്ന കോഴികളാണ്. ഇതിന് പൂവൻ ഉണ്ടായിരിക്കത്തില്ല. പൂവനെ ആവശ്യമെങ്കിൽ അവർ തരും. പക്ഷേ പൂവനില്ലാതെ വളർത്തുകയാണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും മുട്ട ലഭിക്കുന്നതാണ്. ഇതിൻ്റെ മുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട്
നമുക്ക് ഓരോരുത്തർക്കും വീടുകളിൽ കോഴിയെ വളർത്തി വീട്ടിലേക്ക് ആവശ്യമായ മുട്ടയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്.